ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസുമായുള്ള യുദ്ധം തുടരുന്നതിനിടയിൽ നൂതനമായ യുദ്ധ ഉപകരണങ്ങളുമായി യു എസിന്റെ ആദ്യ വിമാനം ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞു. തെക്കൻ ഇസ്രായേലിലെ നവേതീം വ്യോമതാവളത്തിൽ അമേരിക്കൻ വിമാനം യുദ്ധ ഉപകരണങ്ങളുമായി എത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയാണ് അറിയിച്ചത്. സുപ്രധാനമായ ആക്രമണങ്ങൾക്കും പ്രത്യേക സാഹചര്യങ്ങൾ തുടരുന്നതിന് സേനയെ പര്യാപ്തമാക്കുന്നതിനും വേണ്ടിയാണ് ഈ ആയുധങ്ങൾ, IDF പ്രസ്താവനയിൽ അറിയിച്ചു. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനും സൈന്യത്തിനും അമേരിക്ക നൽകുന്ന പിന്തുണ വളരെ തങ്ങൾക്ക് കടപ്പെട്ടവയാണ് എന്ന് ഇസ്രായേൽ. ഇരു സൈന്യങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നത്തേക്കാളും ശക്തമാണ്. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന്റെ പ്രധാന ഭാഗമാണിതെന്നും അത് തങ്ങളുടെ പൊതുശത്രുക്കൾക്കറിയാമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇതിനിടെ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യാഴാഴ്ച ഇസ്രായേലിൽ എത്തുന്നുണ്ട്. ഹമാസ് ഇസ്രായേൽ യുദ്ധമാരംഭിച്ച് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യ പ്രതിനിധി ഇവിടേക്ക് എത്തുന്നത്. ഇസ്രായേലിന് അമേരിക്ക പ്രഖ്യാപിച്ച പിന്തുണയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഈ സന്ദർശനത്തിലൂടെ പങ്കുവെക്കുമെന്നാണ് അറിഞ്ഞത്. ഇസ്രായേലിൽ നിന്ന് മടങ്ങും വഴി ബ്ലിങ്കൻ ജോർദാനിലും സന്ദർശനം നടത്തും. ഇതിനിടയിൽ അമേരിക്കയുടെ ഒരു പ്രത്യേക ദൗത്യ സംഘം ഇസ്രായേൽ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വെളിപ്പെടുത്തി. ഹമാസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഒരു ചെറിയ ദൗത്യ സംഘം ഇസ്രായേൽ സൈന്യത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ US യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സജ്ജമായി നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഹമാസിന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഹമാസ് തടങ്കലിലാക്കിയ അമേരിക്കൻ പൌരന്മാരുടെ മോചനത്തിന് മറ്റൊരു പ്രത്യേക ദൗത്യ സംഘവും ഇസ്രായേലിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ മൂന്നാമതും US പ്രസിഡന്റ് ജോ ബൈഡനുമായി കഴിഞ്ഞ രാത്രി സംസാരിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ISI ഐസിസിനേക്കാൾ ഭീകരരാണ് ഹമാസ് എന്നും അവരെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ബൈഡനെ ധരിപ്പിച്ചതായി നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനൊപ്പമാണ് US നിലകൊള്ളുന്നതെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസിഡന്റ് ബൈഡൻ ആവർത്തിച്ചു. അതിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇസ്രായേൽ വിജയിക്കുന്നതിന് ദീർഘവും ശക്തവുമായ പ്രചാരണം ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഹമാസ് ഇസ്രായേലിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കം നടത്തിയ ക്രൂരത ബൈഡനോട് വിവരിക്കുകയും ചെയ്തു. ഇസ്രായേൽ നടത്തിയ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്രമാത്രം പ്രാകൃതമായ ക്രൂരത ഇതേവരേക്കും കണ്ടിട്ടില്ലെന്നും ഹമാസിനെ എതിർത്തുകൊണ്ട് ഇസ്രായേൽ അറിയിച്ചു. ഐസിസിനേക്കാൾ മോശമാണിവർ, അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, നെതന്യാഹു ട്വിറ്ററിൽ കുറിച്ചു. ഇതിനിടയിൽ ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരക്കണക്കിനായി കഴിഞ്ഞു. IDFന്റെ വ്യക്തമായ റിപ്പോർട്ടാണിത്. 2800 ആളുകൾക്ക് പരിക്കേറ്റതായും അവർ വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷം തുടരുകയാണ്. 24 മണിക്കൂറിനിടയിൽ 450 ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയെ വിജനമായ ദ്വീപാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ പ്രത്യാക്രമണങ്ങളിൽ വലഞ്ഞിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ. ഗാസ സിറ്റിയിലെ റിമാലിൽ 100+ ഹമാസ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ ചൊവ്വാഴ്ച തകർത്തിട്ടുണ്ട്. ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസിന്റെ ഭരണ കാര്യാലയങ്ങളും മന്ത്രാലയങ്ങളും തകർന്നു വീണു. പലസ്തീന്റെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി സ്ഫോടനത്തിൽ തകർന്നു. അതിനിടയിൽ രൂക്ഷ പോരാട്ടം നടന്ന തെക്കൻ ഇസ്രായേലിലെ ബീറിയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ 100+ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. ഇതിൽ ഹമാസ് അംഗങ്ങളുടേതുമുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കൃഷിക്കാർ താമസിക്കുന്ന ഈ ചെറിയ ഗ്രാമത്തിൽ 10% പേര് മരിച്ചതായിട്ടാണ് വിവരം. 1973 യോംകിപ്പൂർ യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്ന രക്തരൂക്ഷിതമായ പോരാട്ടമാണ് ഗാസയിലേത്. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കു നേരെയും ആക്രമണമുണ്ടായി. 790 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 5330 വീടുകൾ ഭാഗികമായും തകർന്നു എന്ന് UN ഏജൻസി അറിയിച്ചു. ഉപരോധം ഗാസയെ മഹാദുരന്തത്തിലാക്കിയിരിക്കാമെന്ന് സന്നദ്ധ സംഘടനയായ നോർവീജിയൻ റെഫ്യൂജി കൌൺസിൽ അറിയിച്ചു. കുട്ടികളടക്കമുള്ള നിരപരാധികളെ നരകയാതന അനുഭവിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സംഘടനാ സെക്രട്ടറി ജനറൽ ജാൻ എഗ്ലാൻഡ് പറഞ്ഞു. ഇസ്രായേലിന്റെ ഉപരോധം ശക്തമായതോടെ ഭക്ഷണ സാമഗ്രികൾ അടക്കം കടൽ മാർഗം ഈജിപ്തിനോട് ചേർന്ന റാഫ അതിർത്തിയിൽ മാത്രമാണ് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്.
റാഫ നഗരത്തിലും തിങ്കളാഴ്ച രാവിലെ വ്യോമാക്രമണമുണ്ടായി. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം 19 പേർ കൊല്ലപ്പെട്ടു. ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ 2 ടൺ മെഡിസിൻ ഉപകരണങ്ങളും അതുപോലെ ഗാസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഈജിപ്ഷ്യൻ സൈന്യം അറിയിച്ചു. ഗാസയിലെ 23 ലക്ഷം ജനങ്ങൾ, 1.87 ലക്ഷം ആളുകൾ ഇതിനോടകം തന്നെ പലായനം ചെയ്തു, അവരിൽ യു എൻ അറിയിച്ചതാണ്. ഇതിനോടകം 1.875 ലക്ഷം ജനങ്ങൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്തു എന്ന് യു എൻ. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പലസ്തീനുള്ള സാമ്പത്തിക സഹായം നിർത്തിയ യൂറോപ്യൻ യൂണിയൻ നടപടിയെ സ്പെയിനും ഫ്രാൻസും അപലപിച്ചു. പോരാട്ടം അയവില്ലാതെ തുടരുന്നതിനിടയിൽ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഇസ്രായേൽ സമ്പൂർണമായി ഉപരോധം പ്രഖ്യാപിച്ചതോടെ 23 ലക്ഷം വരുന്ന ഗാസയിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലായി. കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, വൈദ്യുതിയില്ല, ആവശ്യമായ മരുന്നുകളില്ല. എല്ലാത്തിനും അവർ ക്ഷാമം നേരിടുകയാണ്. ഗാസയിലേക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് മാനുഷിക ഇടനാഴി സ്ഥാപിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും പലസ്തീൻ ഭരണകൂടവും ആവശ്യപ്പെട്ടു. ഗാസയിലെ നഗരങ്ങളിൽ നിന്ന് 1000 കണക്കിന് ഇസ്രായേലുകാരെയാണ് 3 ദിവസം കൊണ്ട് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചത്. അതിർത്തിയിൽ ഡ്രോണുകളും യുദ്ധ ടാങ്കുകളും വിന്യസിപ്പിക്കുകയും ചെയ്തു. ശനിയാഴ്ചത്തെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ശേഷം ഒരു ഹമാസ് അംഗം പോലും ഇസ്രായേലിലേക്ക് കടന്നിട്ടില്ലെന്നാണ് സൈനിക വക്താവ് റിച്ചാർഡ് ഹെക്കിപ്പ പ്രതികരിച്ചത്. ഇതിനിടെ അഷ്കലോൺ നഗരത്തിൽ നിന്ന് ഇസ്രായേലുകാർ ഉടൻ പിന്മാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. 2014 ഗാസ അതിർത്തിയിൽ അവസാനമായി കരയുദ്ധമുണ്ടാകുന്നത്. ശനിയാഴ്ച രാവിലെ 6:30 കര, കടൽ, ആകാശമാർഗം ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെ ഇസ്രായേൽ ഭരണകൂടം യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. അമേരിക്ക നൂതനമായ യുദ്ധ ഉപകരണങ്ങളുമായിട്ടാണ് വിമാനം ഇസ്രായേലിലേക്ക് എത്തിച്ചത്. എന്തായിരുന്നാലും ശരി, സെക്കൻഡ് ഇസ്രായേലിലെ നവേത്തി വ്യോമ താവളത്തിൽ US വിമാനം യുദ്ധ ഉപകരണങ്ങളുമായിട്ട് എത്തിയപ്പോൾ പല ആളുകളും വല്ലാതെ ഭയന്നിട്ടുണ്ട്. കാരണം എന്തൊക്കെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമായിട്ടാണ് എത്തിയത് എന്ന് ഇതുവരേക്കും IDF വെളിപ്പെടുത്തിയിട്ടില്ല. ഹമാസ് നടത്തിയ ഭീകരാക്രമണങ്ങളിൽ 14 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ ഭീകരർ ബന്ദികളാക്കിയിട്ടുണ്ടെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. കൂട്ടക്കൊലയും അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളുടെയും നടുക്കുന്ന റിപ്പോർട്ടുകൾ വലിയ വേദനയുണ്ടാക്കുന്നു. ഇത് പൈശാചികമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അമേരിക്ക നിലകൊള്ളുന്നുവെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. രക്തദാഹികളായ ഹമാസ് ഇസ്ലാമിക് സ്റ്റേറ്റിനേക്കാൾ ക്രൂരന്മാരാണ്. ഇത് തീവ്രവാദമാണ്. ജൂതർ തീവ്രവാദത്തിന് ഇരകളാകുന്നത് ആദ്യമായിട്ടല്ല. ജൂതന്മാരുടെ കൂട്ടക്കൊലയെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എന്നും ബൈഡൻ പറഞ്ഞു. വൈറ്റ് ഹൗസിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇസ്ലാമില് ബനു കുറയില്ല എന്നും പറഞ്ഞൊരു കൂട്ടക്കൊലയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹമാസുകാർ ഇസ്രായേലിനോട് ചെയ്തതൊന്നുമല്ല. കാരണം കുട്ടികളുടെ അടക്കം തുണി പൊക്കി നോക്കി, രോമ വളർച്ചയുണ്ടോ ഇല്ലയോ എന്ന് നോക്കി, കഴുത്തുവെട്ടി കൊന്നുകളഞ്ഞ പ്രവാചകന്റെ കിരാതന്മാരായ അനുയായികളെക്കാൾ എത്രയോ ഭേദമാണ് ഇപ്പോൾ സ്ത്രീയുടെ തൊലിയടക്കം ഉരിഞ്ഞെടുത്ത് കൈകാലുകൾ ഒടിച്ച് അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന് അവരുടെ ശരീരത്തിൽ മലമൂത്ര വിസർജനം നടത്തി ആഘോഷിക്കുകയും ഫുട്ബോൾ തട്ടുന്നത് പോലെ ആ മനുഷ്യന്റെ ജഡങ്ങൾ അടിച്ച് കളിക്കുകയും ചെയ്യുന്ന ഹമാസുകാരെന്ന് തോന്നിപ്പോകുന്നു. ഇസ്ലാമിന്റെ കറുത്ത അധ്യായങ്ങൾ അത്രയധികം വേദനിപ്പിക്കുന്നതാണ്. നന്ദി.